ഇതുവരെയുള്ള US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തികച്ചും അപ്രതീക്ഷിതവും നാടകീയവുമായ നീക്കത്തിലൂടെ ഇന്ത്യൻ ജമൈക്കൻ മിശ്ര കുടിയേറ്റ പൈതൃകത്തിനുടമയായ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരത്തിൽ നിന്നും പിന്മാറിയ പ്രസിഡന്റ് ജോ ബൈഡൻ നാമനിർദ്ദേശം ചെയ്തിട്ട് 20 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. July 6 ഡെമോക്രാറ്റിക് പാർട്ടി പൂർത്തിയാക്കിയ വിർച്വൽ റോൾ കോളിൽ പങ്കെടുത്ത പാർട്ടി പ്രതിനിധികളിൽ 99% 4567 പേർ ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചു. മുഖ്യ പ്രതിയോഗിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ജൂൺ അവസാനത്തിൽ നടന്ന പരസ്യ സംവാദത്തിലെ മോശം പ്രകടനമാണ് 81-കാരനായ പ്രസിഡന്റ് ജോ ബൈഡനെ ഡെമോക്രാറ്റിക് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതനാക്കിയത്. കറുത്ത വംശജയും മിശ്ര പൈതൃകത്തിനുടമയുമായ കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം വെളുത്ത വർഗക്കാരുടെ മേധാവിത്വം എപ്പോഴും നിർണായക സ്വാധീനം ചെലുത്തുന്ന യുവസമൂഹത്തിൽ എത്രമാത്രം സ്വീകാര്യത കൈവരിക്കുമെന്ന ആശങ്കയുടെ അകമ്പടിയോടെയാണ് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വെള്ളക്കാരുടെ വംശവർണ്ണ വരേണ്യതയിൽ ഊന്നിയുള്ള ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സെനറ്റർ JD Vance പ്രചാരണ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് ഏറെ പ്രസക്തമായിരുന്നു. ബൈഡന്റെ പ്രായാധിക്യവും പലസ്തീൻ ജനതയ്ക്കു നേരെ സയണിസ്റ്റ് ഇസ്രയേൽ തുടർന്നുവരുന്ന യുദ്ധത്തിന് US ഭരണകൂടം നൽകി വരുന്ന പിന്തുണയും അനധികൃത കുടിയേറ്റം അടക്കമുള്ള രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളും ഡെമോക്രാറ്റിക് വൃത്തങ്ങളെ മ്ലാനവും ഉദാസീനവുമാക്കിയിരിക്കുന്നു. ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിനു മുൻപ് നടന്ന എല്ലാ അഭിപ്രായ വോട്ടെടുപ്പുകളും നിരീക്ഷണങ്ങളും ബൈഡനും ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഏതാണ്ട് 6 പോയിന്റ് വരെ എതിരായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമായ കണക്കുകളും പ്രവചനങ്ങളും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾ തമ്മിലുള്ള വിടവ് നികത്തുക മാത്രമല്ല, കമല ഹാരിസിന് ദേശീയ തലത്തിൽ ട്രംപിനുമേൽ നേരിയ ലീഡ് പ്രവചിക്കുന്നുമുണ്ട്. അത് അമിത പ്രതീക്ഷയ്ക്കോ പ്രവർത്തനത്തിൽ അലംഭാവത്തിനോ അവസരം നൽകുന്നില്ലെങ്കിലും മത്സര രംഗത്ത് നിർണായക തിരിച്ചുവരവ് സാധ്യമാക്കുകയും ഡെമോക്രാറ്റിക് വൃത്തങ്ങളിൽ ആത്മവിശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത ആശയങ്ങളും ചിന്താധാരകളും താല്പര്യങ്ങളും കൊണ്ട് വൈവിധ്യവും വൈരുദ്ധ്യവും നിറഞ്ഞതാണ് US രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങൾ. അത്തരത്തിൽ വൈരുദ്ധ്യങ്ങളും ഭിന്നതകളും കൊടികുത്തി വാഴുന്ന ഡെമോക്രാറ്റിക് പാളയത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എന്ന ശക്തമായ വെല്ലുവിളിക്ക് മുൻപിൽ ഒരുമിപ്പിക്കാനായി എന്നതാണ് കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ശ്രദ്ധേയമാക്കുന്നത്. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, അദ്ദേഹത്തിന്റെ പത്നിയും മുൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ 2016 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഹിലരി ക്ലിന്റൺ, ബറാക് ഒബാമ, പത്നി മിഷേൽ ഒബാമ, മുൻ ഹൗസ് സ്പീക്കർ നാൻസി പെലോസി, മുതിർന്ന സെനറ്റർ ബേണി സാൻഡേഴ്സ്, കോൺഗ്രസിലെ ഉൽപ്പതിഷ്ണുക്കളായ അലക്സാൻഡ്രിയ ഒക്കാസിയോ കാർഡ്സ് ഉൾപ്പെടെ ഡെമോക്രാറ്റിക് വൃത്തങ്ങളിലെ ഒരു പരിച്ഛേദത്തിന്റെ ആകെ പിന്തുണയാർജിക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഹാരിസിന് കഴിഞ്ഞു. US ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ കേന്ദ്രങ്ങളായ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ ആൻഡ് കോൺഗ്രസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ്, ഇടതുപക്ഷ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് മുതൽ രാജ്യത്തെ പ്രമുഖ ട്രേഡ് യൂണിയനുകൾ ഏതാണ്ടെല്ലാം തന്നെ ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ബഹുവംശ വർണ്ണഭാഷാ സമൂഹമെന്ന നിലയിൽ US ആഫ്രിക്കൻ വംശജർ, ഹിസ്പാനിക്കുകൾ, അറബ് വംശജർ, മുസ്ലിങ്ങൾ, പുരോഗമന ആശയക്കാരായ ജൂത വംശജർ, ദക്ഷിണേഷ്യക്കാർ അടക്കം വിവിധ ഏഷ്യൻ വംശജർ തുടങ്ങിയ വലിയൊരു വിഭാഗം ജനങ്ങളുടെയും അവരുടെ സംഘടനകളുടെയും പിന്തുണ ആർജിക്കാനും ഇതിനകം ഹാരിസിന് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും അവർക്കു വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായി 10,000-കണക്കിന് വോളണ്ടിയർമാർ രാജ്യത്തെമ്പാടും നിന്നും അവരുടെ ക്യാമ്പയിൻ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത് രംഗത്തു വന്നു. കഴിഞ്ഞ 20 ദിവസങ്ങൾക്കുള്ളിൽ ട്രംപിന്റെ ക്യാമ്പയിൻ ഫണ്ടിന്റെ ഇരട്ടിയിലധികം സമാഹരിക്കാൻ $45 കോടിയിലധികം ഹാരിസിന്റെ ക്യാമ്പയിൻ കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. November 5 പോളിംഗ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവശേഷിക്കുന്നുള്ളൂ. റിപ്പബ്ലിക് പാളയത്തിൽ കാര്യമായ എതിർപ്പുകളൊന്നും കൂടാതെ ഏതാണ്ട് 1 വർഷത്തിലേറെയായി ട്രംപ് കെട്ടിപ്പടുത്ത പ്രചരണത്തെയാണ് ഹാരിസിന് മറികടക്കേണ്ടത്. ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം ഡെമോക്രാറ്റിക് പാർട്ടി ക്യാമ്പയിനും പൊതുവിൽ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിനും നൽകിയ ഉണർവ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പര്യാപ്തമാണെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ നിയമവിരുദ്ധമായി പണം നൽകിയ കേസിൽ കുറ്റവാളിയെന്ന കോടതി കണ്ടെത്തിയ ട്രംപ് 2020 ക്യാപിറ്റോൾ അക്രമം,
കോർപ്പറേറ്റ് നിയമലംഘനങ്ങൾ തുടങ്ങി നിരവധി ഗൗരവതരമായ കേസുകളിൽ വിചാരണ നേരിടുന്ന കുറ്റവാളിയാണ്. മറുവശത്ത് കാലിഫോർണിയ അറ്റോർണി ജനറൽ എന്ന നിലയിൽ കോർപ്പറേറ്റുകളടക്കം നിയമലംഘകരെയും കുറ്റവാളികളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന മികവുറ്റ അഭിഭാഷക എന്ന പ്രതിച്ഛായയാണ് ഹാരിസ് കാഴ്ചവെക്കുന്നത്. വൈസ് പ്രസിഡന്റ്, സെനറ്റ് അംഗം തുടങ്ങിയ തിരഞ്ഞെടുക്കപ്പെട്ട പദവികൾ ഹാരിസിന് നൽകുന്ന അനുഭവ സമ്പത്തും ഭരണ നിപുണതയും ട്രംപിന് അവകാശപ്പെടാനാകില്ല. ട്രംപിന്റെ 4 വർഷ വൈറ്റ് ഹൗസ് വാസമാകട്ടെ വിവാദങ്ങൾ കൊണ്ട് മാത്രമാണ് അനുസ്മരിക്കപ്പെടുന്നത്. ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജെ ഡി വാൻസിന്റെ വംശീയ വരേണ്യ നിലപാടുകളും സ്ത്രീവിരുദ്ധതയും ഹാരിസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മിനിസോട ഗവർണറുമായ ടിംബാൾസുമായുള്ള താരതമ്യത്തിൽ വോട്ടർമാർക്കിടയിൽ ഹാരിസ് ടീമിന് അനുകൂലമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വാൻസ് യുഎസ് സെനറ്റിലെ തുടക്കക്കാരൻ മാത്രമായിരിക്കെ റിപ്പബ്ലിക്കൻ സ്വാധീന മേഖലയായി അറിയപ്പെടുന്ന മിനിസോട ഗവർണറായി 2 തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റായ വാൾസ് മുൻ സെനറ്റർ, ഗവർണർ എന്നീ നിരകളിലുള്ള അനുഭവ സമ്പത്തും ഭരണ നേട്ടങ്ങൾ കൊണ്ട് ഹാരിസ് ടീമിനെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ശ്രദ്ധേയമാക്കുന്നു. വാൾസിന്റെ ട്രേഡ് യൂണിയൻ പാരമ്പര്യം, 2 പതിറ്റാണ്ടിലേറെ നീണ്ട സൈനിക സേവനം, ഗവർണർ എന്ന നിലയിൽ മിനിസോടയിൽ പൊതുസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കിയ സൗജന്യ ഭക്ഷണ വിതരണം, ഗർഭചിത്രം നിയമവിധേയമാക്കിയ നിയമനിർമ്മാണം, മരിജുവാനയുടെ ഉപയോഗത്തിന് നൽകിയ നിയമപരമായ ഇളവുകൾ തുടങ്ങിയ നടപടികൾ രാഷ്ട്രീയത്തിനതീതമായി റിപ്പബ്ലിക്കുകളുടെ അടക്കം പിന്തുണ നേടിക്കൊടുത്തവയാണ്. അവ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ യുഎസ് ഭരണകൂടത്തിന്റെ നയങ്ങളെയും കർമ്മ പദ്ധതികളെയും സ്വാധീനിക്കുമെന്ന പ്രതീക്ഷ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ തിരഞ്ഞെടുപ്പിലെ സുപ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളാണ് ഇസ്രയേൽ പലസ്തീൻ ജനതയ്ക്കെതിരെ ഗാസയിൽ തുടരുന്ന വിനാശകരവും മനുഷ്യത്വരഹിതവുമായ യുദ്ധം, അനധികൃത കുടിയേറ്റ പ്രശ്നം, ഗർഭചിത്രം നിയമവിധേയമാക്കൽ തുടങ്ങിയവ. ഇക്കാര്യങ്ങളിൽ ഉദാരവും സാധാരണക്കാർക്ക് സ്വീകാര്യവുമായ സമീപനങ്ങളും നിലപാടുകളും സ്വീകരിക്കാൻ കമല ഹാരിസ് പ്രചരണത്തിന് വലിയൊരളവ് കഴിഞ്ഞിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അമേരിക്കയിലും ലോകത്തും വിപ്ലവകരമായ എന്തെങ്കിലും സംഭവിക്കുമെന്നാരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അത്തരത്തിലൊരു വിജയം ട്രംപ് പ്രതിനിധാനം ചെയ്യുന്ന പ്രതിലോമ കോർപ്പറേറ്റ് മുതലാളിത്തത്തെയും ഫാസിസത്തോട് അതിര് പങ്കിടുന്ന തീവ്ര വലതുപക്ഷ യാഥാസ്ഥിതികതയും ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധിക്കാനും തൊഴിലാളികൾ ഉൾപ്പെടെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും കറുത്തവരും ഹിസ്പാനിക്കുകളും അടക്കം അമേരിക്കയെ സ്വന്തം നാടാക്കി മാറ്റിയ ജനതകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവശേഷിക്കുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ജനകീയ വോട്ടുകളിൽ മേൽക്കൈ നേടുന്നതോടൊപ്പം വിജയമുറപ്പാക്കാൻ ആവശ്യമായ ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ കരസ്ഥമാക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും യുഎസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് എന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരം. 2016 തിരഞ്ഞെടുപ്പിൽ ഹില്ലരി ക്ലിന്റന്റെ പ്രസിഡന്റ് സ്വപ്നം കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതി പോകാൻ കാരണമായത് ഇലക്ട്രൽ കോളേജ് വോട്ടുകളിൽ ട്രംപ് നേടിയ ഭൂരിപക്ഷമാണ്. ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കന്മാർക്കുമിടയിൽ ചാഞ്ചാടുന്ന 9 സംസ്ഥാനങ്ങളിൽ 4 എണ്ണത്തിൽ നേരിയ മുന്നേറ്റമുണ്ടാക്കാൻ ഹാരിസിന് കഴിഞ്ഞിട്ടുണ്ട്. 5 എണ്ണത്തിൽ ട്രംപിനാണ് മേൽക്കൈ. ആകെയുള്ള 538 ഇലക്ട്രൽ കോളേജ് വോട്ടുകളിൽ ഇപ്പോൾ കമല ഹാരിസിന് 270ഉം ട്രംപിന് 268ഉം വീതമാണ് പഠനങ്ങൾ പ്രവചിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള ബൈഡന്റെ പിന്മാറ്റത്തെ തുടർന്ന് വളരെ ഹ്രസ്വമായ ഒരു കാലയളവ് മാത്രമേ കമല ഹാരിസിന് ലഭിച്ചിട്ടുള്ളൂ. ഇനി അവശേഷിക്കുന്നുമുള്ളൂ. സമയത്തിനെതിരായി ഈ മത്സര ഓട്ടവും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഹാരിസ് കാഴ്ചവെക്കുന്ന പ്രകടനവും അവരും മത്സര പങ്കാളി ടിംബാൾസും വോട്ടർമാർക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനവും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക കാഴ്ചപ്പാടുമായിരിക്കും വിലയിരുത്തപ്പെടുക. രാഷ്ട്രീയമായും സൈനികമായും സാമ്പത്തികമായും ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രമെന്ന് സ്വയം അവകാശപ്പെടുന്ന യുഎസിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ആദ്യമായി ഒരു വനിത, അതും മിശ്ര പൈതൃകമുള്ള കറുത്തവർഗ പാരമ്പര്യമുള്ള ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടേക്കാനുള്ള സാധ്യത ഏറെ കൗതുകത്തോടെയും ഉത്കണ്ഠയോടെയുമാണ് ലോകം വീക്ഷിക്കുന്നത്.